ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്ത. ഒടുവിൽ ആ വിമാന അപകടത്തിൻ്റെ വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. എയർ ഏഷ്യയുടെ കാണാതായ വിമാനമുണ്ടല്ലോ, മലേഷ്യൻ വിമാനം അപകടത്തിൽപ്പെട്ടതാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. വിമാന അവശിഷ്ടങ്ങളും മൃതദേഹങ്ങളും തിരച്ചിലിൽ കിട്ടിയിരിക്കുന്നു. ആരും രക്ഷപ്പെട്ടിരിക്കാൻ ഇടയില്ല എന്ന് ഇന്തോനേഷ്യ. അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അപകടം നടന്ന് മൂന്നാം ദിനമാണ് കണ്ടെത്തിയത്. പ്രതീക്ഷയുടെ നേരിയ വെളിച്ചവും കെട്ടു. ഞായറാഴ്ച കാണാതായ എയർ ഏഷ്യ വിമാനത്തിലെ യാത്രക്കാരിൽ 40 പേരുടെ മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തകർ കടലിൽ നിന്ന് കണ്ടെടുത്തു. കഴിഞ്ഞ ആഗസ്റ്റിലാണ് മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മദ്യനയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ ആഗസ്റ്റ് 21-നാണ് മുഖ്യമന്ത്രി മദ്യനയം പ്രഖ്യാപിച്ചത്. അത് മലയാളി ഒരു ഓണസമ്മാനമായി എടുത്തിട്ടുണ്ടാകാം. ഓഗസ്റ്റാണല്ലോ, ഞായർ ഡ്രൈ ഡേ ആയിരിക്കുമെന്നും 730 ബാറുകൾ എപ്പോഴും പൂട്ടിക്കിടക്കും എന്നുകൂടി അദ്ദേഹം ആ ഓണത്തിന് മുമ്പുള്ള പത്രസമ്മേളനത്തിൽ വാഗ്ദാനം ചെയ്തു. അതായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മലയാളിക്ക് നൽകിയ ഓണസമ്മാനം എങ്കിൽ ഇതാ ഇന്ന് 2014-ൻ്റെ അവസാന ദിവസം കടന്നു പോവുകയാണ്. 2014 എന്ന വർഷം കിതച്ചും വിയർത്തുമൊക്കെ അതിൻ്റെ അന്ത്യനാളിൽ നിൽക്കുന്നു. നാളെ പുതുവർഷം ആരംഭിക്കുകയാണ്. 31-ാം തീയതി അന്തിമ ദിനത്തിൽ, ഈ വർഷത്തിൻ്റെ അവസാന ദിവസം നമുക്ക് പത്രലോകം തരുന്നത് കാണുക. പൂട്ടിയ ബാറുകൾക്ക് ബിയർ വൈൻ പാർലർ, അതിൻ്റെ വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞു. ആദ്യ വാരത്തിൽ തന്നെ എല്ലാ ബാറുകളും 418 ബാറുകളും തുറന്ന് പ്രവർത്തിക്കുമെന്ന് ഉറപ്പിക്കാം. സ്വന്തം ലേഖകൻ തിരുവനന്തപുരത്ത് നിന്ന് ആ പുതുവർഷ സമ്മാനത്തിൻ്റെ വാർത്ത തരുന്നത് ഇങ്ങനെ: കഴിഞ്ഞ മാർച്ചിൽ പൂട്ടിയ 418 ബാറുകളിൽ ബിയർ വൈൻ പാർലർ ലൈസൻസ് അനുവദിക്കുന്നതിന് സർക്കാർ വിജ്ഞാപനം ഇറങ്ങി. മാർച്ച് 31 വരെ പ്രവർത്തിച്ച ബാറുകൾക്ക് അപേക്ഷ നൽകാം. കൃഷ്ണപിള്ള സ്മാരകം ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധിപ്പിച്ച് ഭിന്നതകൾ കൂടുതൽ മറനീക്കി പുറത്തേക്ക് വരുന്നു എന്ന് മാത്രമല്ല, CPM എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വിവാദങ്ങളല്ല, മറിച്ച് ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നാണ് പത്രലോകം വിലയിരുത്തുന്നത്. വർത്തമാനം പുറത്ത് മനോരമ വളരെ പ്രാധാന്യത്തോടെ ആ വാർത്ത വന്നിരിക്കുന്നത് കാണുക. VS അച്യുതാനന്ദനെ പോലും ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന നിലയ്ക്കുള്ള അഭിപ്രായം വരെ ഉയർന്നു വന്നിരിക്കുന്നു CPM-ൽ. അത് വരുന്ന സമ്മേളന കാലത്ത് വലിയ ഗൗരവതരമായ പ്രതിധ്വനികൾ ഉളവാക്കുക തന്നെ ചെയ്യും. ദേശാഭിമാനി പത്രവും ഇതുമായി ബന്ധിപ്പിച്ച വാർത്ത ഒന്നാം പുറത്ത് വന്നിരിക്കുന്നു, കാണുക. ദേശാഭിമാനി: കൃഷ്ണപിള്ള സ്മാരകം തകർത്തവരെ മഹത്വവൽക്കരിക്കരുത് CPIM. ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പാക്കുമ്പോൾ കേരളത്തിലെ APL വിഭാഗക്കാർക്കുൾപ്പെടെ സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയിൽ നടത്തിയ പ്രഖ്യാപനങ്ങളെ തള്ളിയാണ് കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ നയം വ്യക്തമാക്കിയത് എന്നുകൂടി ജനയുഗം പറയുമ്പോൾ, സുഹറാബുദ്ദീൻ ഷെയ്ഖിനെയും തുളസിറാം പ്രജാപതിയെയും വ്യാജ ഏറ്റുമുട്ടൽ കൊലപ്പെടുത്തിയ കേസുകളിൽ BJP അധ്യക്ഷൻ അമിത്ഷായ്ക്ക് CBI കോടതി ശുദ്ധിപത്രം നൽകി. 2 കേസുകളിലും ഗുജറാത്ത് മുൻ ആഭ്യന്തരമന്ത്രിയായ ഷായ്ക്കെതിരെ കുറ്റം ചുമത്താൻ തക്ക തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ KPMS-ലെ ഇരുവിഭാഗങ്ങൾ ഏറ്റുമുട്ടുക മാത്രമല്ല, ഒരാൾ കൊല ചെയ്യപ്പെടുകയും ചെയ്തു. ദുഃഖകരമായ വാർത്ത കേരളകൗമുദി കാലികം പേജിൽ നമുക്ക് തരുന്നു. KPMS-ലെ ഇരുവിഭാഗങ്ങൾ ഏറ്റുമുട്ടി, ഒരാൾ കൊല്ലപ്പെട്ടു, 3 പേർക്ക് പരിക്ക്, 3 പേർ അറസ്റ്റിൽ. ഒരേ സംഘടനയുടെ ആളുകളാണ് ഏറ്റുമുട്ടിയത്. ചെന്നിത്തല തൃപ്പരുന്തുറ പറയങ്കേരി ഇഞ്ചക്കത്തറ കോളനിക്ക് സമീപം KPMS-ലെ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. CPI വടക്കേക്കര ബ്രാഞ്ച് സെക്രട്ടറിയും AITUC നേതാവുമായ പള്ളിപ്പാട് ചാത്തേരി വടക്കേതിൽ അനിൽകുമാർ 38 ആണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടയാളിൻ്റെയും കൊന്നു എന്ന് ആക്ഷേപിക്കപ്പെടുന്ന ആൾക്കാരുടെയും ചിത്രങ്ങളടക്കമാണ് കേരളകൗമുദി കാലികംപുറം ഈ വാർത്ത ഇന്ന് നമുക്ക് എത്തിച്ച് തന്നിരിക്കുന്നത്. മുതിർന്ന പത്രപ്രവർത്തകനും മാക്സാസെ അവാർഡ് ജേതാവുമായ BG വർഗീസ് 87 വയസ്സ് അന്തരിച്ചു. ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെയും ഇന്ത്യൻ എക്സ്പ്രസിൻ്റെയും എഡിറ്ററായിരുന്നു. പത്രപ്രവർത്തകനായിരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ മാധ്യമ ഉപദേഷ്ടാവായിരുന്നു. അടിയന്തരാവസ്ഥയെ എതിർത്തു എന്നതിൻ്റെ പേരിൽ ആ സ്ഥാനം നഷ്ടപ്പെട്ട നിലയ്ക്ക് ജനാധിപത്യവാദി കൂടിയായിരുന്നു BG വർഗീസ് എന്ന് പത്രലോകം അനുസ്മരിക്കുന്നു. ഇനി TE വാസുദേവൻ ആദ്യകാല മലയാള സിനിമയ്ക്ക് വലിയ സംഭാവന നൽകിയ നിർമ്മാതാവാണ്, വിതരണക്കാരനാണ്, ആദ്യ JC ഡാനിയൽ അവാർഡ് പുരസ്കാരം ലഭിച്ചയാളുമാണ്. മലയാള സിനിമയ്ക്ക് വൻ സഹായങ്ങൾ നൽകിയ, സംഭാവനകൾ നൽകിയ TE വാസുദേവൻ്റെ മരണവും ഇന്ന് പത്രലോകം നമുക്ക് തന്നിരിക്കുന്നു. ഇനി ഇന്നത്തെ മുഖപ്രസംഗങ്ങൾ. യു പി ഗവർണർ തന്നെ പരസ്യമായി പറയാൻ ധൈര്യം കാണിച്ചു. ഗാന്ധിജിയുടെ ഘാതകനായ നാഥുറാം വിനായക് ഗോഡ്സെയെ മഹത്വവൽക്കരിക്കുന്നത് മതനിരപേക്ഷ ശക്തികൾക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. കൊലപാതകം തൊഴിലാക്കിയ വനവേടന് കഴുകനും കബോധവും തമ്മിൽ ഭേദമില്ല. മോദി സർക്കാരാണ് ഇത്തരം ചെയ്തികൾക്കെല്ലാം നേതൃത്വം നൽകുന്നത്. അതീവ ഗൗരവമുള്ളൊരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നാടെങ്ങും വർഗീയ കലാപവും വിദ്വേഷവും വളർത്തി മതവികാരം വളർത്താനുള്ള സംഘപരിവാറിൻ്റെ ദുഷ്ചെയ്തിയെ പ്രതിരോധിക്കാനുള്ള വിശാലമായ ഐക്യം അനിവാര്യമായൊരു ഘട്ടത്തിലെത്തിയിരിക്കുന്നു.